ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പൺ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി ഇന്നലെ ജൂൺ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഗെറു ഓഗസ്റ്റ് സിനിമാസിന്റെ തമിഴ് നടൻ ആര്യയും ഷാജി നടേശനും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ ജയ് കെ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു സർവൈവൽ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഒരു കോടിക്ക് മുകളിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ആഫ്രിക്ക ഉൾപ്പെടെ വിദേശ രാജ്യത്ത് ചിത്രീകരിക്കപ്പെട്ട ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി രൂപയാണ് പഴയകാല സൂപ്പർ ഹിറ്റ് സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഏറെ നാളുകൾക്ക് ശേഷം സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് ഡി എൻ എ പുതുമുഖതാരം അഷ്കർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ലക്ഷ്മി റായി ബാബു ആന്റണി റിയാസ് ഖാൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഏറെ നാളുകൾക്ക് ശേഷം ലക്ഷ്മി റായി ശക്തമായ ഒരു പോലീസ് കഥാപാത്രവുമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എബോ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ആദ്യ പകുതി ലാഗ് അടിച്ചപ്പോൾ രണ്ടാം പകുതി മികച്ചത് ക്ലൈമാക്സ് സൂപ്പർ എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് ആദ്യ ദിവസം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുമുണ്ട് അഞ്ച് കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് വിജയ് സേതുപതിയുടെ അൻപതാമത്തെ ചിത്രമായ മഹാരാജ ഇന്നലെ ജൂൺ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് മികച്ച മ്യൂസിക് സ്കോറിംഗ് മേക്കിംഗ് എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു ത്രില്ലർ സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ അതേസമയം ഈ ചിത്രം ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് അഞ്ച് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം എട്ട് കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട് അൽതാഫ് സലീം മനാർജലി മരക്കാർ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാലിന് തീയേറ്റിലെത്തിയ മലയാള സിനിമയാണ് മന്ദാകിനി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി അഞ്ചര കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഔദ്യോഗിക പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിന് ഇന്നലെ ജൂൺ പതിനാല് വെള്ളിയാഴ്ച മുതൽ കൂടുതൽ തിയേറ്ററുകൾ കേരളത്തിൽ ലഭ്യമായിട്ടുമുണ്ട് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം നാല് കോടിയോളം രൂപയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആവറേജ് വിജയം നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ആസിഫ് ആസിഫലി ബിജിമേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാലിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് തലവൻ മികച്ച അഭിപ്രായം നേടിയെടുത്ത് ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിരിക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം പന്ത്രണ്ടര കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഇരുപത്തി കോടി അറുപത് ലക്ഷം രൂപയാണ് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് തിയേറ്റിലെത്തി ർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് എടുക്കുന്ന ഈ സിനിമ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചു ലക്ഷം രൂപയാണ് നിലവിൽ കേരള ഗ്രോസ് കളക്ഷനായി നാൽപ്പത്തിയാറ് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തി ഒൻപത് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാരൽ മമ്മൂട്ടി നിർമ്മിച്ച് വൈശാഖ സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമ ഇന്നലെ വെള്ളിയാഴ്ചയോടെ ഇരുപത്തിമൂന്ന് ദിവസം പിന്നിട്ട് നാലാം വാരത്തിലേക്കാണ് കടക്കുന്നത് പുതിയ ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് നൂറ്റി ഇരുപത്തിരണ്ട് തിയേറ്ററുകൾ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തിയാറ് കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷനായി എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിലുമാണ് നേടിയെടുത്തിട്ടുള്ളത് ഈ ഏഴ് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം